തത്വമയി പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർജുൻ മാധവാണ്. നമസ്തേ അർജുൻ മാധവനെ, നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ അനന്തപുരി മഹാസമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ ഇതാ ഇപ്പോൾ വരെ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ ഇപ്പോൾ യൂത്ത് കോൺക്ലേവിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്ക് അർജുൻ മാധവനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ സമൂഹം ഒരു എന്താ പറയുക, കലുഷിതമായൊരു സമൂഹമാണ്. യുവാക്കളൊക്കെ വഴിതെറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം അവർക്കൊരു നേർവഴിയെ അവർക്കൊരു നേർവഴി നൽകുക, അല്ലെങ്കിൽ നേർവഴി കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമായിരുന്നു നമ്മളിത്. അപ്പോൾ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ നമ്മൾ ഈ യൂത്ത് കോൺക്ലേവ് മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേരും? ഒരു മിട്ടയും വിലയിരുത്തൽ എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺക്ലേവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ കേരളത്തിൽ നമ്മുടെ ഇടത് ഒരു ലെഫ്റ്റ് ലിബറൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ക്രിയേറ്റ് ചെയ്തു വെച്ച ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. അവർ ക്രിയേറ്റ് ചെയ്തു വെച്ച ഒരു ചരിത്രമുണ്ട്. അവർ നമുക്ക് പറഞ്ഞു തന്ന നറേറ്റീവുകളുണ്ട്, അവർ പറഞ്ഞ കഥകളുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുവത്വമാണ് ഒരു ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെയാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിലുള്ള ഒരു യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അതാണ്. കാരണം ചരിത്രത്തിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഇവർ പറയാത്തൊരു നെറേറ്റീവ് ഉണ്ട്. ഇവരത് പറയാത്തത് കൊണ്ട് ആ നെറേറ്റീവൊന്നും ഇല്ലാണ്ടാവുന്നില്ല. ഇവരത് പറയില്ല, അതിനവർ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വിവിധ കാരണങ്ങളുണ്ട്. അവരത് പറയില്ല, അത് പറയണം, അത് പറയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു വലിയ ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര കണ്ട ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇതെങ്ങനെ ഇതിലും മികച്ച രീതിയിൽ ഒരുപക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വിപുലീകരിച്ച് നടത്തുന്നത്. ആ രീതിയിൽ യുവാക്കളുടെ ഒരു വലിയ രീതിയിലുള്ള മുന്നോട്ടേക്കുള്ള ഒരു വരവുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചോദിക്കട്ടെ, ഇപ്പോൾ ഈ അനന്തപുരി മഹാസമ്മേളനം ഇനി വരും കാലങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുമോ? ഇതൊരു എനിക്ക് പറയാനുള്ളത്, ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിനിയും തുടരും. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും വിപുലമായിട്ട് തന്നെ ഇത് നടത്തും. ഇതെന്തിനാണ് ഉറക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വെറുതെ അല്ല. അത് ആ മെസ്സേജ് കൃത്യമായിട്ട് കൊടുക്കാൻ തന്നെയാണ്. ഇപ്പം യൂത്ത് കോൺക്ലേവ് ആണെങ്കിലും ഹിന്ദു മഹാസമ്മേളനമാണെങ്കിലും എല്ലാം അതൊന്നും വെറുതെയല്ല, അതിൻ്റെ എല്ലാം തുടർച്ചയുണ്ടാകും. ഇവർ കെട്ടിപ്പൊക്കിയ ബിംബങ്ങളുണ്ട്, സത്യങ്ങളത് തുറന്നു പറയുക തന്നെ വേണമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും തുടരുക തന്നെ ചെയ്യും, അതിനൊന്നും യാതൊരു സംശയവുമില്ല. അർജുൻ, അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ സമ്മേളനങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ എന്താ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ അറിയാം, സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുമ്പോൾ കാണും സമ്മേളനങ്ങളുടെയും അതുപോലെ എല്ലാവരുടെയും സ്റ്റാറ്റസിലും പോസ്റ്റുകളിലും എല്ലാം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം തന്നെയാണ്. പക്ഷേ ഒരു ഒരു കൂട്ടം ആളുകൾ ഈ ഒരു സമ്മേളനത്തെ വർഗീയ സമ്മേളനമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പ്രചാരണം നടത്തുന്നുണ്ട് ഇപ്പോൾ VT ബൽറാം പോലുള്ള ആളുകൾ. അപ്പം അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇത് അനീഷ, ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പണി വേണ്ടേ? വേറെ എന്തെങ്കിലും വേണ്ടേ? ഇതിപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ ഇത് വരാൻ രണ്ട് കാരണങ്ങളുള്ളത്. ഒന്ന്, ഇന്നലെ കാസയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിൽ കാസയുടെ ഒരു പ്രതിനിധിയും ഇവിടെ കൃഷ്ണരാജ് വക്കീലും എല്ലാം കൂടിയുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം PC ജോർജ് വന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ഈ രീതിയിലുള്ള പ്രചാരണം വളരെ ശക്തമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലെ കാസയുടെ സെഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരാരും വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. PC ജോർജ് പിന്നെ വന്ന് പ്രസംഗിച്ചു. ഇനി ആ പ്രസംഗത്തിൽ വലിയ വർഗീയതയുണ്ടെന്നാണ് പറയുന്നത്. അനീഷ തന്നെ ഒന്ന് നോക്കൂ, ഇവിടെ ഇതിനേക്കാളും തീവ്രമായി പറഞ്ഞ ആളുകൾ കൊടി വെച്ച കാറിൽ നടക്കുന്നുണ്ട്. ഇതിനേക്കാളും തീവ്രമായി പറഞ്ഞ ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവും മറ്റുള്ള ആളുകളും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് പങ്കെടുക്കാമെങ്കിൽ അതിൽ പിന്നെ PC ജോർജ് പറഞ്ഞ ഒരു വാക്കിൽ വർഗീയതയുണ്ട് എന്ന് പറഞ്ഞ് ബഹളം വെക്കുക എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം പറയാൻ വേണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. പിന്നെ VT ബൽറാമിനെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്? VT ബൽറാമിൻ്റെയൊക്കെ മതേതര കാഴ്ചപ്പാടിനെ കുറിച്ചും നിലപാടിനെ കുറിച്ചും ഒക്കെ കൃത്യമായ ബോധ്യം കേരളത്തിലെ ആളുകൾക്കുണ്ട്. അത് ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ പോസ്റ്റ് ഇടുന്നവർ ഇനിയും പോസ്റ്റ് ഇടുക. ഇത് നടന്നുകൊണ്ടേയിരിക്കും. അതിൽ വർഗീയത ആരോപിക്കുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, മതേതര സമൂഹമുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നിങ്ങൾ മതേതര, നിങ്ങൾ ഈ പറയുന്ന മതേതര ജനാധിപത്യ വർഗ ബഹുജന ആളുകളൊക്കെ കൂടി നിങ്ങളൊരു വലിയ കൊട്ടാരം കെട്ടിപ്പൊക്കിക്കോളൂ. പറയാനുള്ള കാര്യങ്ങൾ ആളുകൾ പറയട്ടെ, അല്ലാതെ ഇപ്പം എന്തു പറയാനാ?
എന്തായാലും വളരെയധികം നന്ദി അർജുൻ. ഇപ്പം മുന്നോട്ടുള്ള വർഷങ്ങളിലും തുടർച്ചയായിട്ട് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടത്തുമെന്ന് തന്നെയാണ് സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയും തന്നെയാണ് അർജുൻ പറയുന്നത്. നിങ്ങൾ പോസ്റ്റുകൾ ഇട്ടോളൂ വർഗീയ പ്രചാരണം എന്ന് ഒക്കെ പറഞ്ഞ് നടന്നോളൂ, ഞങ്ങൾ ഇനിയും മുന്നോട്ടും തുടർച്ചയായി ഈ സമ്മേളനങ്ങൾ നടത്തും, ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരുപടി മുകളിലായിട്ട് തന്നെ നടത്തുമെന്നാണ് അർജുൻ പറയുന്നത്. ഒത്തിരി നന്ദി.